ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഇവിടെ പറയുന്നതിലും കേൾക്കുന്നുണ്ടോ? എന്തിനു വേണ്ടിയായിരുന്നു ഭാഗ്യലക്ഷ്മി കടയിൽ നിന്ന് പുറത്താക്കിയത്? എന്തായിരുന്നു, എന്താടാ, എന്താ രവി ഇത്? കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എന്തിനാ വീണ്ടും കുത്തിപ്പോക്കുന്നത്? ഏതാട്ടെ കഴിഞ്ഞു പോയ കാര്യങ്ങള്? നമുക്ക് നമ്മുടെ കടയ്ക്ക് നല്ലത് വരാൻ വേണ്ടിട്ട് 24 മണിക്കൂറും കഷ്ടപ്പെട്ടവളല്ലേ ഭാഗ്യലക്ഷ്മി. ആ അവളെ ഒരു ദയാദാഷനും ഇല്ലാതല്ലേ എടുത്ത് കടയിൽ പിടിച്ച് പുറത്താക്കിയത്? അതത്ര നിസ്സാരമായ കാര്യമാണോ? രവി, ഉമ്മ ചെയ്തതും തെറ്റ് തന്നെ. എത്ര വലിയ തെറ്റാണെങ്കിലും നമുക്ക് പിന്നീട് ശരിയാക്കാലോ. നീ ഒന്ന് സമാധാന ബുദ്ധിയോടെ ഇരിക്കും രവി. എല്ലാ കാര്യങ്ങളും ശരിയാൻ വേണ്ടി തന്നെ ഞാനും ഈ പറയുന്നേക്ക്. അത് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം. മനസ്സിലാവാത്തോണ്ടല്ല, നാളെ തന്നെ ഞാൻ ലക്ഷ്മിയുടെ വീട്ടിൽ പോയി എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തി നമ്മുടെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഈ കാര്യത്തെ ചൊല്ലി ഇനി ഈ വീട്ടിൽ ആരും ഒന്നും സംസാരിക്കണ്ട. അതെങ്ങനെ നടക്കും? ഞാൻ ഇറക്കി വിട്ടവളെ അച്ഛൻ അവളുടെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്ന, പിന്നെ ഇവിടെ എനിക്കെന്താ വിലയുള്ളത്? നിലടം വിലടം കാര്യമൊന്നും എടുത്തി സംസാരിക്കണ്ട. കടയിൽ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഒരു തെറ്റും ചെയ്യാത്ത ആ ഭാഗ്യലക്ഷ്മിയെ എടുത്ത് കഴുത്തി പിടിച്ച് പുറത്താക്കിയില്ലേ? അപ്പൊ തന്നെ എനിക്കത് ചോദിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അവിടെ വെച്ച് ഞാനത് ചോദിച്ച എടുത്ത് നാണം കെട്ട് പോലെന്ന് കരുതിയിട്ട ഞാനപ്പ ആ സമയത്തൊന്നും മിണ്ടാതിരുന്നെ. എന്നാ ഇപ്പൊ ഞാൻ ഈ കാര്യം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എന്ത് ചെയ്യുന്ന? നോക്കുമേ, നീ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരുമായിട്ട് തർക്കുത്തരം പറയുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ല. സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള ആളുകളോട് നമ്മൾ നല്ലൊന്നും ചെയ്തില്ലേലും വേണ്ടിയില്ല. നമ്മൾ അറിയാതെ പോലും അവരെ ദ്രോഹിക്കാൻ പാടില്ലുമേ. ഇന്ന് ലക്ഷ്മി എടുത്ത് കടയിലുണ്ടായിരുന്നെങ്കിൽ ഭാഗ്യലക്ഷ്മിയോട് ഇങ്ങനെയൊക്കെ ചെയ്തേന് അവിടെ വെച്ച് എടുത്തിട്ടുള്ള മറുപടി കിട്ടിയാന്. ചുമ്മാ പേടിപ്പിക്കല്ലേ, ആരെയും ഭയപ്പെടേണ്ട കാര്യമൊന്നും ഈ ഉമ്മക്കില്ല. ആ കടയുടെ കാര്യത്തിൽ അവർക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതേ അവകാശങ്ങളൊക്കെ എനിക്കും ഉണ്ട്. ഇവിടുത്തെ പ്രശ്നം അത് തന്നെ എടുത്തി. ഏടത്തിക്ക് ഈ കട വെറും ഒരു കട മാത്രമാണ്, എന്നാൽ ലക്ഷ്മി എടുത്തിക്ക് ഈ കട സ്വന്തം ജീവനെ പോലെ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് എന്നാണോ ഏട്ടത്തി മനസ്സിലാക്കുന്നത്, അന്ന് മാത്രമേ ലക്ഷ്മി എടുത്തിയുടെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഏട്ടത്തെ കുറിച്ച് മാത്രമല്ല, ഭാഗ്യലക്ഷ്മിയെ കുറിച്ചും അപ്പോഴേ മനസ്സിലാവും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അവളുടെ കാലിൽ പോയി വീണ് അവളെ ഞാൻ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണോന്നാ? നീ അവളുടെ കാലിലൊന്നും വീഴണ്ട, അവളെ സമാധാനിപ്പിച്ച് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാ മതി, അത് തന്നെ ധാരാളം. എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ വിട്ടേക്ക്, അത് ഞാൻ തന്നെ ചെയ്തോളാം. അപ്പൊ എന്നെക്കാളും നിങ്ങൾക്കൊക്കെ അവളാണല്ലേ വലുത്. അതെ, കടയുടെ കാര്യത്തില് ഭാഗ്യലക്ഷ്മി തന്നെ വലുത്. നീ ഇങ്ങനെ കിടന്ന് ചാടുന്നത് കാണുമ്പോ അവൾ ആ കടയ്ക്ക് മാത്രം വേണ്ടപ്പെട്ട ആളാണെന്ന് തോന്നില്ലല്ലോ രവി. എഴുത്തി എന്തൊക്കെ പറയുന്നത്? അവളില്ലാതെ നിനക്കിപ്പൊ പറ്റുന്നില്ലല്ലേ, അതല്ലേ സത്യം. എന്താ ഇത്രയും നേരം വലിയ വാചകൂടിയായിരുന്നല്ലോ, ഇപ്പൊ എന്താ നിന്റെ നാ കടഞ്ഞു പോയോ? സത്യം പറഞ്ഞപ്പോ അവന് മിണ്ടാട്ടൂല്ല. മതിയുമ്മ, നിർത്തു നിന്റെ അധിക പ്രസംഗം, ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട. ആ ഇത് ഞാനായിട്ട് തുടങ്ങി വെച്ചൊന്നുമല്ലോ, ദൈവനായിട്ടല്ലേ തുടങ്ങി വെച്ചത്. കട നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോവാ, അതിനെ കുറിച്ച് ഒരല്പം പോലും വിഷമോ ടെൻഷനോ ഇല്ലാതെ നമ്മളെ പ്ലാൻ ചെയ്ത് കെണിയിൽ പെടുത്തി ഒരുത്തിയെ ഞാൻ കടയിൽ നിന്നും പറഞ്ഞു വിട്ടതാ ഇപ്പൊ ഇവന് വലിയ പ്രശ്നമായിരിക്കുന്നേ. അത്രത്തോളം അവളിവിനെ മയക്കി വെച്ചിരിക്കയല്ലേ. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എന്താടാ നിനക്കെന്നെ അടിക്കണല്ലേ, അടിക്ക്. ഏതൊരുത്തിക്ക് വേണ്ടി സ്വന്തം ഏട്ടന്റെ ഭാര്യയെ തന്നെ അടിക്കുന്നതിനെ നീ മുതിർന്നല്ലേ, അടിക്ക് അടിക്കണം. ഇനി ആ ഒരു കുറവും കൂടി വേണ്ട. അയ്യോ ഉമ്മേ, എന്താ നീ ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മിണ്ടി പോകരുത്. സ്വന്തം ഭാര്യ ഒരുത്തിന് അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോ അവന്റെ കൈ അടിച്ചുടിക്കാതെ എന്നെ നിങ്ങൾ കുറ്റം പറയുന്നോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ മനുഷ്യ? ഉമ്മേ, രവി നിന്നെ അടിക്കാൻ കൈ ഓങ്ങിയത് തെറ്റ് തന്നെയാ, പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റല്ലേ നീ ചെയ്തത്. നീ എന്തിനാ ലക്ഷ്മി അവനെയും ചേർത്ത് വെറുതെ അനാവശ്യം പറഞ്ഞത്? അതെ നോക്ക്, നിനക്ക് എന്നോട് കുറച്ചെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ശരി, ദയവായിട്ട് പറഞ്ഞോട് ഞാൻ നിർത്താം. പക്ഷെ ഒരു കാര്യം, അടിക്കാൻ കൈയോങ്ങുന്നത് വലിയ ആണത്തോന്നുമല്ല, ജയിച്ച് കാണിക്കുന്നതല്ല ശരിക്കും ആണത്തുള്ളത്. ഇവൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ ആ ഫൈനാൻഷ്യർക്ക് ഇനി നമ്മൾ പണം തിരിച്ചു കൊടുക്കാൻ വെറും 3 ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ. അതിനുള്ളിൽ കൊടുക്കാനുള്ള പണം കൊടുത്തിട്ട് ആ കട തിരിച്ചു പിടിക്കാൻ പറ അവനോട്. ഞാനൊന്ന് കാണട്ടെ. Thank you.
सपनों की रानी कब आएगी तू, आए रुक मस्तानी कब आएगी तू। सारे बैग और काफी उठ राजा को रानी से प्यार हो गया, एक दो तीन चार पाँच सात आठ दस ग्यारह तेरा मेरा। अल्ला എന്താ പെട്ടെന്ന് ഇങ്ങോട്ടോട്ട് വരൂ? വരാൻ പാടില്ലായിരുന്നില്ലല്ലോ. അല്ല, എന്തെങ്കിലും ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വരാറില്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. ആവശ്യമായാലും അനാവശ്യമായാലും തനിക്കെന്താ? അയ്യോ, എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യം ഉണ്ടായിട്ടാണോ വന്നേന്നാ ചോദിച്ചത്. അതിനെന്താ സംശയം? കയ്യിൽ നിന്നുള്ള കാശുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തോ നാണായിട്ട് വന്നതല്ല, നിങ്ങളുടെ ഓണറ് പറഞ്ഞിട്ടാണ് വന്നത്. സാറ് വരാൻ പറഞ്ഞു. നോണ പറയല്ലേ എന്നോട്. സാറ് ഇതുവരെ എത്തിയിട്ടില്ല, പിന്നെ സാറ് എന്നോട് എങ്ങനെ പറഞ്ഞു? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? Good. Nice dress. കേടാ വൃത്തി കേട്ടവനെ, സാറിന് കാപ്പി പറഞ്ഞിട്ട് എത്ര നേരമായി? കൊണ്ടുപോടാം. Keep it up, madam. Thank you. ആ keep it up കയ്യിരിക്കട്ടെ. ഇയാളെന്തിനാ കടയിലേക്ക് വരാൻ പറഞ്ഞേ? കടയുടെ കാര്യം സംസാരിക്കാനാ ഞാൻ വരാൻ പറഞ്ഞു. അല്ല മോളെ, മുമ്പ് പറഞ്ഞ പോലെ പലിശ സഹിതം പണം തിരിച്ചു കൊടുക്കാമെന്ന് മഹാലക്ഷ്മി മോള് പറഞ്ഞതല്ലേ, പിന്നെ ഇയാളെന്തിനാ ഇപ്പൊ വിളിപ്പിച്ചേ? ആ പറഞ്ഞോളിപ്പോ ഒന്നും ഒരാളെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുവാണല്ലോ. അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് പണം കൊടുക്കേണ്ട ദിവസം ആകാശത്ത് നിന്ന് പണം പൊട്ടി വീഴൊന്നുമില്ലല്ലോ. നമ്മളായിട്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചല്ലേ പറ്റൂ. വേണ്ട മോളെ, നീ ഇങ്ങനെ ധൃതി കൂട്ടരുത്. ഞാൻ പറയുന്നത് കേക്ക്. ആര്? ഞാനാണ് ധൃതിപ്പെട്ടെ. ഞാനും ഈ കടയുടെ ഒരു ഓണർ തന്നെയാ. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വരൂ സർ. കൊച്ചെ, അവിടെ നിക്ക്. ആരാ നിങ്ങള്? ആരെ കാണാനാ? എനിക്ക് കണ്ണൻ സാറിനെ ഒന്ന് കാണാനില്ല. സാറിന്റെ മാനേജർ ഉണ്ടാവും. ആ സാറും പുറത്തു പോയേക്ക. അമ്മ വീട്ടിലുണ്ടാവല്ലോ. അവിടെ നിന്നേ. കൊച്ചെ, നിനക്ക് പറഞ്ഞൊന്നും മനസ്സിലാവില്ലേ? ഇവിടെ ആരെയും കാണാനൊന്നും പറ്റില്ല, വേഗം പോ. അല്ലേട്ടാ, ഞാൻ ഒന്നൊരു ദിവസം ഇവിടെ ഒന്ന് മാനേജറെ കണ്ടതാ. വെറുതെ കള്ളം പറയല്ലേ, നിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് അന്ന് ചേട്ടനില്ലായിരുന്നു. ഈ കൊച്ചെ, ചുമ്മാ ചല്ലും ചെയ്യാതെ പോവാൻ നോക്ക്. അയ്യോ, ഒരു അഞ്ചു മിനിറ്റ് മതിയേട്ടാ, ഞാൻ കണ്ടിട്ട് ഉടനെ പോയിക്കോളാം. കൊച്ചെ, നിന്നെ അവിടെ. പെൺകുട്ടികളെ തേച്ചെടുക്കുന്നു. അവൾ ആരാന്നറിയണ്ടല്ലോ. ലക്ഷ്മി, എന്നോട് ക്ഷമിക്ക ലക്ഷ്മി. ഇന്നലെ ഉമ്മയടുത്തി തന്നോട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് ആ സമയത്ത് അവിടെ വെച്ചൊന്നും ചെയ്യാനും പറ്റിയില്ല. ഐ എം വെരി സോറി. അയ്യോ രവി, അവരുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ തന്നെ പെരുമാറാൻ തോന്നും. അതൊക്കെ പോട്ടെ, ലക്ഷ്മി സ്റ്റോഴ്സ് തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ. അതുകൊണ്ടല്ല ലക്ഷ്മി, നമ്മൾ ദേഷ്യം പിടിച്ചതുകൊണ്ട് ഇപ്പൊ ഒന്നും നടക്കാൻ പോകുന്നില്ല രവി. നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. അല്ല, താനെന്തിനാ ഇങ്ങോട്ട് വന്നേ? അവര് ഓർഡർ തന്നിട്ടില്ല എന്ന് നമുക്ക് അന്നേ മനസ്സിലായതല്ലേ. ഇവര് ഓർഡർ തന്നിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാ ഞാനിപ്പോ വന്നത് ഇവരെ കൊണ്ട് ആ ഓർഡർ എടുപ്പിക്കാനാണ്. എന്തേ പറയുന്നേ? പുതിയൊരു ഓർഡറൊക്കെ എടുപ്പിച്ചിട്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഞാൻ പുതിയതായിട്ട് ഓർഡർ എടുപ്പിക്കാനല്ല, ആ പഴയ ഓർഡർ ഇവരെ കൊണ്ട് എടുപ്പിക്കാൻ വന്നതാ. അതെങ്ങനെ ഇവരെടുക്കാന്? ഇത് നോക്കി, ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്ന കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ. കഷ്ടകാലത്തിനും നല്ലത് നടക്കുമെന്ന് പറയുന്ന പോലെ ഫേക്ക് ഓർഡർ തന്ന അവന്മാര് ഒറിജിനൽ ഇൻവിറ്റേഷനാ യൂസ് ചെയ്തിരിക്കുന്നത്. വധുവരന്മാരുടെ പേര് ഇത് തന്നെയാ. അത് ശരിയാണല്ലോ. നമ്മൾ ഈ പേര് തന്നെയല്ലേ സാരികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാരികള് ഇവരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിച്ചൂടെ? തന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ അതിന് അവര് സമ്മതിക്കോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. എനിക്കെന്തൊരു നടക്കുമെന്ന തോന്നി. സാറിന് കഴിക്കണമെന്ന് എടുക്കണ്ട. എനിക്കൊന്നും വേണ്ട, ഞാനിപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ കാര്യം പറയൂ. ഈ കടയിൽ ജോലി ചെയ്യുന്ന ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തി ഒരു ഫ്രോഡ് ഗ്രൂപ്പായിട്ട് ചേർന്ന് ഇല്ലാത്തൊരു കല്യാണത്തിന്റെ പേരില് വലിയൊരു ഓർഡർ കൊണ്ടുവന്ന് ഒരുപാട് പണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാക്കിച്ച് ഇപ്പോ വലിയ കടത്തിലാക്കിയിരിക്കാൻ ഞങ്ങളെ. അതുകൊണ്ട് സാറ് ഞങ്ങളൊന്ന് സഹായിക്കണം. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയൂ. സാർ, സാറിന് ഈ കട വിലക്ക് വാങ്ങിക്കാൻ പറ്റൂ? 30 ദിവസത്തിനകം എന്റെ പണം പലിശ സഹിതം തന്നില്ലെങ്കിൽ ഈ കട നിങ്ങൾ എനിക്ക് വിറ്റേ മതിയാകൂ. അക്കാര്യത്തില സാർ ഞങ്ങളോട് ദയ കാണിക്കേണ്ടത്. മാർക്കറ്റ് റേറ്റില് സാർ ഈ കട വാങ്ങിക്കണം. മാർക്കറ്റ് റേറ്റ്?
മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോ അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാകുമല്ലോ. സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു 5 മിനിറ്റ് മതി സർ, പ്ലീസ്. കുട്ടിയുടെ പേര് ഭാഗ്യലക്ഷ്മി എന്നല്ലേ? അതെ സർ. ആ മിനിസ്റ്റർ ശകുന്തളാദേവിയെ റോഡിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തത് നീയല്ലേ? പ്ലീസ് കം ഇൻ. പറയൂ. ഞങ്ങള് എം ജി റോഡിലുള്ള ലക്ഷ്മി സ്റ്റോഴ്സിന്നാ വരുന്നത്. എന്റെ പേര് ഭാഗ്യലക്ഷ്മി, ഇത് രവി. എന്റെ പേര് യൂസ് ചെയ്ത് ആരോ നിങ്ങളെ മനഃപൂർവ്വം പറ്റിച്ചിരിക്കുക. അതെ സർ, മുമ്പൊരിക്കൽ സാറിനെ കാണാൻ ഇവർ വന്നിരുന്നു. അന്നേ ഇവരോട് ഞാനിത് പറഞ്ഞതാ. എന്നിട്ടും ഓഫ് റോഡ് ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയം തോന്നിയില്ലേ? ഞങ്ങൾ സംശയിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവര് പെട്ടെന്ന് തന്നെ അഡ്വാൻസ് കുറച്ച് പൈസ തന്നിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവരെ അത്ര സംശയിച്ചില്ല. അവരത്രയ്ക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാ ഓരോ കാര്യങ്ങളും നീക്കിയത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. നിങ്ങളിപ്പോ എന്നിൽ നിന്ന് എന്ത് സഹായം പ്രതീക്ഷിക്കുന്നേ? സർ, സാരിയിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പെണ്ണിന്റെയും ചെറുക്കന്റെയും പേരും സാറിന്റെ മകന്റെയും മരുമകളുടെയും പേരും ഒന്ന് തന്നെയാ സർ. അതുകൊണ്ട് സാറ് തന്നെ ആ സാരിയൊക്കെ വാങ്ങിയിട്ട് സാറിന്റെ സ്റ്റാഫിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും അതൊരു സന്തോഷമാകും, സാറിനും അത് സന്തോഷമാകും. അത് മാത്രമല്ല, ഞങ്ങൾക്കും അതൊരു വലിയ ഹെൽപ്പ് ആയിരിക്കും സർ. അതെ സർ, ഞങ്ങൾ സ്റ്റാഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ ഞങ്ങൾക്കും പ്ലാൻ ഉണ്ട്. പക്ഷേ അതിന് ഞങ്ങൾ വേറെ ഐഡിയാണ് ഉദ്ദേശിച്ചിരുന്നത്. സാർ, പട്ടുസാരി എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സമ്മാനമായിരിക്കും. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒന്നല്ലേ അത്? പട്ടുസാരി ഇവിടുത്തെ സ്ത്രീകൾക്കൊരു നിധി പോലെയാ സാർ. എത്ര വർഷം കഴിഞ്ഞാലും അവരത് സൂക്ഷിച്ചു വെക്കും. അങ്ങനെയുള്ള സാരിയില് സാറിന്റെ മകന്റെയും മരുമകളുടെയും പേരോട് കൂടി അത് ഗിഫ്റ്റായിട്ട് കൊടുത്താ അത് എക്കാലത്തെയും ഓർമ്മയായിട്ട് അവർ സൂക്ഷിച്ചോളും സാർ. ഒരു പട്ടുസാരിയില് ഇത്രയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ശരി മോളെ, ആ ഡിസൈനൊക്കെ ഒന്ന് കാണിക്കും. സർ, പ്ലീസ് സർ, ദയവായി ഇത് ചെയ്യണം. എനിവേ, നിങ്ങൾ വലിയൊരു ഡോക്ടറാണ്. ഇത്രയൊക്കെ അപേക്ഷിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു നോ പറയാൻ സാധിക്കുന്നില്ല. ഓക്കെ മേഡം, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഒരുപാട് നന്ദിയുണ്ട് സർ. അപ്പോൾ രജിസ്ട്രേഷൻ എപ്പോ വെക്കാം? അടുത്ത വെള്ളിയാഴ്ച വെച്ചാലോ, അന്ന് നല്ല ദിവസം. ഓക്കെ, വീണ്ടും ഞാൻ പറയാണ് മേഡം, നിങ്ങൾക്ക് വേണ്ടിയാണ് സമ്മതിച്ചത്. പിന്നെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല സർ, അതിന് ഞാൻ ഗ്യാരണ്ടി. താങ്ക് യു സർ. ഗുഡ്. ഉമാളെ, ഒരു മിനിറ്റ്. വീണ്ടും വീണ്ടും ഞാൻ പറയണമെന്ന് കരുതി തെറ്റിദ്ധരിക്കണ്ട. സാറിനോട് മറ്റുള്ളവരോടൊക്കെ ഒന്ന് ആലോചിച്ച ശേഷം തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്? രവി ലക്ഷ്മി എങ്ങനെയെങ്കിലും ഈ പണം തിരിച്ചു കൊടുത്തിരിക്കും. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക്. ആവശ്യമില്ല അതിങ്ങനെ ഇടയ്ക്ക് കയറി വന്ന് സംസാരിക്കണ്ട. നിങ്ങളോട് പറഞ്ഞേ പോ. സർ, ഞാൻ പറഞ്ഞല്ലോ, സാർ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കിക്കോ. ഓക്കെ, താങ്ക് യു സർ. ഉം
ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടമായി. ഈ ഓർഡർ ഞാൻ തന്നെ എടുത്തോളാം ഭാഗ്യലക്ഷ്മി. ഒരുപാട് സന്തോഷമായി സർ, നന്ദിയുണ്ട്. മാനേജർ പറയു സർ, മേലെ പോയി എന്റെ ക്യാഷ് ബാങ്ക് കൊണ്ട് എടുത്തോ. ഓക്കെ സർ. ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച് ഭാഗ്യലക്ഷ്മി. സാരിയില് എന്റെ മകന്റെയും മരുമകളുടെയും പേര് നിങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ടോ ആ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടോ മാത്രമല്ല ഞാൻ ഈ ഓർഡർ എടുക്കാൻ തീരുമാനിച്ചത്. എനിക്ക് സത്യസന്ധതയും ധൈര്യമുള്ള ആളുകളെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ജീവിതത്തിന്റെ അടുത്തിട്ടിൽ നിന്ന് സത്യസന്ധതയും ധൈര്യവും കൈമുതലാക്കി മുന്നേറി വന്നവനാ ഞാൻ. എന്നെ പോലുള്ള മറ്റാരെ കണ്ടാലും അവരെയൊക്കെ സഹായിക്കണമെന്ന് കരുതാറുണ്ട് ഞാൻ. നീ ആ മിനിസ്റ്റർ ശകുന്തളയുടെ കാറ് റോഡിൽ തടഞ്ഞു നിർത്തി അപകടത്തിൽ പെട്ടുകിടന്ന ഒരു അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നീ അവരോട് തർക്കിച്ചില്ലേ? അന്ന് ഞാൻ നിന്നെ ശ്രദ്ധിച്ച ആ സംഭവത്തിൽ തന്നെ എനിക്ക് നിന്റെ സന്മനസ്സും ധൈര്യവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. ഭാഗ്യലക്ഷ്മി, നിന്നെ പോലുള്ളവര് എത്ര വലിയ പ്രതിസന്ധിയിലും തോക്കാൻ പാടില്ല. ഇതിൽ 1 കോടി രൂപയുണ്ട്. ഇത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വെച്ചു വാങ്ങിച്ചോ. എന്താ ഇത്, രണ്ടുപേരും ഒരുമിച്ച് വാങ്ങിച്ചോളൂ. നിങ്ങളെ പോലുള്ളവര് ഒരിക്കലും തോക്കാൻ പാടില്ല. എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കണം. ജ്യൂസ് കുടിക്കുന്നില്ലേ? എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വല്ലാത്തൊരു സന്തോഷത്തിലാ ഞാൻ. അത്ര വലിയ സന്തോഷത്തിലാണോ? വരുന്ന വഴിക്ക് താൻ പനങ്ങൾ എന്തെങ്കിലും കുടിച്ചോ? അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഭയങ്കര സന്തോഷത്തിലാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എന്താന്ന് വെച്ചാ താനൊന്ന് കാണിച്ചു കൂട്ടി അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. എന്താ രവി, അത് അന്നൊരു ദിവസം അറിയാതെ പറ്റിപ്പോയതല്ലേ, അതിനെന്തിനാ എപ്പോഴും ഇങ്ങനെ? ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇപ്പോഴത്തെ സന്തോഷത്തെ കാര്യം പറയട്ടെ. അത് ഞാൻ കൂടെ ഉള്ളതുകൊണ്ടല്ലേ. അത് നീ കൂടെ ഉള്ളതുകൊണ്ടൊന്നല്ല, അതാ ഓർഡർ ഓക്കെ ആയതുകൊണ്ടാ. കണ്ണൻ സാർ അത്ര പെട്ടെന്ന് അഡ്വാൻസ് എടുത്ത് തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല രവി. നമുക്ക് ആദ്യം കടയിലേക്ക് പോയി എല്ലാവരുടെയും സന്തോഷ വാർത്ത അറിയിക്കണം. എനിക്കാദ്യം വീട്ടിൽ പോയിട്ട് ഉമ്മയടത്തോട് രണ്ടെണ്ണം പറഞ്ഞാലേ സമാധാനമുള്ളൂ. അതല്ല എന്തിനാ, ആരുടെ മനസ്സും വേദനിപ്പിക്കണ്ട. ഈ ഓർഡർ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ നോക്കാം. ശരി ലക്ഷ്മി, താൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം ഞാന്. ശരി ശരി, ഇയാള് ജ്യൂസ് കുടിക്ക. ഇവളോട് എനിക്ക് ഇഷ്ടമാണെന്ന് ഇപ്പൊ പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ഈ ഓർഡറിന്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് പറയാം. ക്കിയതിനു ശേഷം രവിയുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ലെന്നാ കരുതിയത്. പക്ഷെ സംഭവിച്ചത് നേരെ മറിച്ചാണല്ലോ. ഇവളിപ്പ എന്താ ചെയ്യാം? ജ്യൂസ് കൊള്ളാല്ലേ. ഗുഡ് ഈവനിംഗ് സാർ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് മാഡം. കഴിക്കാൻ എന്താ വേണ്ടേ? രണ്ട് സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടോ? ഓക്കെ സർ. ആടോ, തനിക്ക് വേറെ എന്തെങ്കിലും വേണോ? അപ്പൊ അത് മതി. ഓക്കെ സർ. ഈ ജ്യൂസ് കുടിച്ചു തീർന്നത് പോലും ഇല്ല. അതിനു മുമ്പ് എന്തിന്റെ പനങ്ങള്? എന്ത്, ഐ മീൻ സൂപ്പ്. സൂപ്പ് ഓർഡർ ചെയ്തത്. എക്സ്ക്യൂസ് മീ മാഡം, അവര് സ്വീറ്റ് കോൺ സൂപ്പല്ലേ ഓർഡർ ചെയ്തിരിക്കുന്നത്? അതെ. നല്ല തിള തിളയ്ക്കുന്ന ചൂടായിരിക്കണം. ദേഹത്ത് വീഴുകയാണെങ്കിൽ വെന്ത് കരിഞ്ഞു പോണം. അതിപ്പോ എങ്ങനെ മാഡം? നിനക്ക് സാധിക്കും.
തൂപ്പ് കൊണ്ടുവരുമ്പോ അറിയാതെ കാല് തെന്നി വീഴുന്നത് പോലെ അവളുടെ മേലെ ഒഴിക്കണം. ശരി മേഡം. നമുക്ക് ഇതിനൊരു സന്തോഷത്തിന് ഒരു ഫോട്ടോ എടുത്താലോ? ഇങ്ങോട്ട് നിക്ക്. ടേബിളിലേക്ക് വെച്ചോ. ഏഹ്.